ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് ഒരു വീഡിയോയുടെ പോസ്റ്റർ കാണാനിടയായി ആ വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല കാരണം ആ വീഡിയോ എന്താണ് എന്ന് എനിക്ക് ഏകദേശം ഒരു ധാരണയുണ്ടായിരുന്നു അതിന്റെ തുടക്കം ഇങ്ങനെയാണ് സംവാദം ഖൈബർ യുദ്ധത്തിലെ പ്രവാചകന്റെ വിവാഹം എന്നതായിരുന്നു വിഷയം അനിൽ കൊടിത്തോട്ടം മുങ്ങി ജാമിദ കണ്ടം വഴി ഓടി ക്ലബ് ഹൗസിൽ നിരന്തരമായി ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന വ്യാജ പേരിൽ വരുന്ന ആലങ്ങാടനും ചാക്കോ പാസ്റ്ററിനും മറുപടി ഇല്ലാതായ സംവാദം എന്റെ പ്രിയ സുഹൃത്തെ ഈ താടിക്കാരനായ നിഷാദ് എന്ന് പറയുന്ന ആള് എന്റെ മുമ്പിൽ നിന്ന് ഓടിയിട്ടുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്ക് ഇദ്ദേഹവും ഞാനും തമ്മിൽ ഈ സഫിയ വിവാഹത്തിന്റെ സംവാദം വെച്ചിട്ടുണ്ടായിരുന്നോ നിങ്ങൾക്ക് ആളെ കൂട്ടാം കുഴപ്പമൊന്നുമില്ല പക്ഷെ നുണ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ചാനലിലേക്ക് ആളെ കൂട്ടുന്നത് എന്ന് നാലാൾക്കാരൊന്ന് മനസ്സിലാക്കിക്കോട്ടെ നിങ്ങളുടെ നിലവാരം എന്താണെന്ന് ഈ വ്യക്തിയും ഞാനും തമ്മിൽ ഒരു ഡിബേറ്റിന്റെ ഡിസ്കഷനേ ഉണ്ടായിരുന്നില്ല ആ ഡിസ്കഷൻ നടക്കുന്നതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് എന്നോട് ആലങ്ങാടൻ സർ പറഞ്ഞു സമയമുണ്ടെങ്കിൽ ഒന്ന് വരണേന്ന് ശരി ഞാൻ വന്നു അപ്പോ വാദിഭാഗവും പ്രതിഭാഗവും തമ്മിൽ നിരന്തരം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു ഇടയ്ക്ക് എനിക്ക് അവസരം കിട്ടിയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ വന്ന സമയത്ത് മീഡിയേറ്റർ പറഞ്ഞു മോഡറേറ്റർ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ അതിനുള്ള അവസരമല്ല ഇത് ഇവര് രണ്ടുപേരും തമ്മിൽ സംസാരിക്കട്ടെ ശരി സംസാരിച്ചോട്ടെ അവസാനം കൺക്ലൂഷനിൽ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം അപ്പൊ അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇദ്ദേഹം ഉത്തരം പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്തിനാണ് അവിടെ അതിന്റെ ആവശ്യമില്ല സാധാരണഗതിയിൽ ഞാനുമായിട്ടാണ് അയാൾ സംവദിക്കുന്നതെങ്കിൽ മാത്രമല്ലേ അതുകൊണ്ട് അർത്ഥമുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ഈ നുണ പ്രചരണങ്ങളുമായി നിങ്ങൾ മുമ്പോട്ട് പോയിക്കോ കുഴപ്പമൊന്നുമില്ല സ്വന്തം പിതാവിനെയും ഭർത്താവിനെയും നാട്ടുകാരെയും മുഴുവനും വധിച്ചിട്ട് സഫിയയെ വിവാഹം കഴിച്ചെന്ന് പറയുന്നു ആര് ആരോട് എപ്പോൾ വിവാഹാലോചന നടത്തി എന്നതിനൊന്നും യാതൊരു വിധമായ തെളിവുമില്ല അദ്ദേഹം തൊബിരിയിലെ ചില വാചകങ്ങൾ എങ്ങാണ്ട് ഉദ്ധരിച്ചു ആലങ്ങാടൻ സർ പറഞ്ഞു ആ തൊബിരിയിൽ തന്നെ അതിനെതിരായിട്ടുള്ള വചനങ്ങളുമുണ്ട് അതായത് ഖൈബർ എന്നത് ഒരു യുദ്ധമായിരുന്നില്ല എന്നതാണ് ഒന്നാമത്തെ പോയിന്റ് അപ്പോ അത് ആ സംവാദത്തിന് ഞാനൊരു പാർട്ടിസിപ്പന്റ് അല്ല അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് പങ്കെടുക്കാത്തത് ഞാന് സാധാരണഗതിയിൽ ഒരു ലിസണർ ആയിരിക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോഴേക്ക് എന്നെ വിളിച്ചു അപ്പൊ രണ്ടു ഭാഗവും ഒരു ഭാഗം ചോദിക്കുന്നു മറ്റൊരു ഭാഗം ഉത്തരം പറയുന്നു ആലങ്ങാടൻ സാറും ചാക്കോ പാസ്റ്ററും ഉണ്ട് ശരി അവര് തമ്മിൽ സംവദിക്കുന്നിടത്ത് ഞാൻ എവിടെയാണ് ആ ഊളെ കണ്ടം വഴി ഓടിയത് ഈ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ തന്നെ ഉള്ളിടത്തോളം കാലം ഞാൻ എന്തിനോടണം എവിടെയോടണം ആരോടണം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാ മതി ആയിഷ വിവാഹത്തിന്റെ വിഷയത്തില് ഈ നിഷാദ് എന്ന് പറയുന്ന ആള് ഞാനുമായി സംവദിച്ചിട്ട് കണ്ടം വഴി ഓടിയതാ ഒരു 10-15 മിനിറ്റോളം എന്റെ ക്ലബ് ഹൗസിൽ നിന്നു കക്ഷി ഒരൊറ്റ ചോദ്യം വളരെ സിമ്പിളായി ചോദിച്ചതാ കക്ഷി ഉരുണ്ട് മറിഞ്ഞ് ആ വീഡിയോ ഇപ്പോഴും എന്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് ഞാനത് പൊക്കിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല ഒരു നുണയും പറഞ്ഞിട്ടുമില്ല അപ്പോ ഇങ്ങനെ ഓടിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകും കുഴപ്പമില്ല അത് നിങ്ങളുടെ ആഗ്രഹം മാത്രമല്ലേ നടക്കട്ടെ മുഹമ്മദ് നബി ചെയ്തതെല്ലാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മാതൃകയാണ് പ്രവാചകൻ നിങ്ങൾക്കൊരു മാതൃകാ പുരുഷോത്തമനായിരിക്കും മാനവരിൽ മനോഹരനായിരിക്കും ആ പ്രവാചകൻ ചെയ്ത കൃത്യങ്ങൾ എടുത്തു നോക്കിയാൽ ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല മാനവരാശിക്കും മുഴുവനും അവജ്ഞയുണ്ടാക്കുന്ന വല്ലാത്തൊരു നികൃഷ്ട ജീവിയായി മാത്രം കാണാവുന്ന ഒരു വ്യക്തിയാണ് മുഹമ്മദ് എന്ന വ്യക്തിത്വത്തിന്റെ എല്ലാ ക്രിയകളും എന്ന് നമുക്കറിയാൻ സാധിക്കും അവജ്ഞയെന്നും അവഗണനയെന്നും പറയാൻ കാരണം ഒരു പെണ്ണിനെ കണ്ടാൽ ഉടനെ ഒരു കളി തരുമോ കരളെ എന്ന് ചോദിച്ച് പിന്നാലെ പോകുന്ന ഒരാളെ എന്തെന്ന് വിളിക്കണം അതോ ലക്കാനലക്കം ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലോക ജനങ്ങൾക്ക് മുഴുവനും മാതൃകയായ പ്രവാചകനാണത്രേ എങ്ങനെയുണ്ട് ഈ ലൈംഗിക അടിമകൾ എങ്ങനെയാണ് ഒരു സൃഷ്ടാവിന് ഇതൊക്കെ അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് എന്നിട്ട് അയാളെ വിളിക്കുന്നത് കാരുണ്യവാൻ ദാണ്ട നടക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് പറ്റും അതൊക്കെ നിങ്ങളുടെ അടുപ്പിലെ ചട്ടിയിലങ്ങും വെന്തോട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഇങ്ങോട്ട് എടുക്കുന്ന കാര്യങ്ങളില്ല കാര്യങ്ങളല്ല അതുകൊണ്ട് ഈ മനുഷ്യനെ ലൈംഗിക അടിമകളാക്കുക എന്ന കൃത്യത്തെ എന്ത് നിസ്സാരതയോടെയും ലാഘവത്തോടുകൂടിയുമാണ് ഈ മുസ്ലിം വിശ്വാസികൾ കാണുന്നത് എങ്ങനെയാണ് ഇതിനെയൊക്കെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ സാധിക്കുന്നത് മുഹമ്മദ് നബി ചെയ്ത എല്ലാ കൊള്ളയും കൊലയും പെണ്ണുപിടിയും ഒക്കെ നിങ്ങൾക്ക് പവിത്രമാണെങ്കിൽ അങ്ങ് വെച്ചോപ്പാ കുഴപ്പമൊന്നുമില്ല അതിനെ പെയിന്റ് അടിക്കേണ്ടെന്ന് ഗതികേടൊന്നും എനിക്കില്ല ഒരു മുന്നറിയിപ്പ് പോലും കൊടുക്കാതെ യുദ്ധത്തിന്റെ യാതൊരു വിധമായ നിബന്ധനകളും പാലിക്കാതെ ഖൈബറിൽ ഉണ്ടായിരുന്ന എല്ലാ ആണുങ്ങളും പുറത്ത് ജോലി ചെയ്തു പോയിരുന്നു കുറച്ചാളുകൾ മാത്രം അങ്ങനെ ആരും ആണുങ്ങളൊക്കെ കുറച്ചുപേരവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയ മുഹമ്മദും സൈന്യവും ഖൈബറിനെ ആക്രമിക്കുന്നു
അവിടെ ശേഷിക്കുന്ന ആളുകളെ കൊന്നു കൊലവിളിക്കുന്നു. സ്ത്രീകളെയും കുട്ടികളെയും ബന്ധികളാക്കി കൊണ്ടുവരുന്നു. ഹൈബർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലേക്കൊന്നും ഇപ്പൊ നമ്മളെ കൊണ്ടുപോകല്ലേ. ഹൈബറിലെ ജൂതന്മാർ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു ഏകപക്ഷീയമായ ആക്രമണത്തെ യുദ്ധം എന്നൊക്കെ വിളിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റുന്നത്? ഏ, എന്നിട്ട് അതിന്റെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ കൊന്ന് അതിനെ കൊണ്ടുവന്നിട്ടേ കെട്ടി അത്രേ ഞൊട്ടി. ആരാ കെട്ടിയത്? ആരാരെ വിവാഹം കഴിച്ചു? സൊഫിയയെ വിവാഹം ആലോചിച്ചോ മുഹമ്മദ് നബി? സൊഫിയയെ മുഹമ്മദിന് വിവാഹം കഴിക്കേണ്ട കാര്യമുണ്ടോ? അതിന്റെ ആൾക്കാരൊക്കെ വാളുകളൊക്കെ വാളുകൾ കൊണ്ട് ഇരയാക്കിയത് കൊണ്ട് തന്നെ വാള് തന്നെ മുഹമ്മദിന് വിവാഹം കഴിച്ചു കൊടുത്തില്ലേ സൊഫിയയെ? അല്ലെങ്കിൽ തന്നെയും ഒരു രാജ്യത്തെ കീഴടക്കി അല്ലെങ്കിൽ അടിച്ച് തകർത്ത് അവിടെ നിന്ന് പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് വരുമ്പോൾ വിവാഹം കഴിക്കുന്ന ചര്യമൊന്നും മുഹമ്മദിന് ഇല്ല. ഉവ്വാ, മുഹമ്മദിന്റെ ലൈംഗിക അടിമയാണവർ. അവരൊരു ഉപഭോഗ വസ്തുവാണ്. അവരെ കൊല്ലാനും തിന്നാനും വേണമെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കാനും ഒക്കെയുള്ള റൈറ്റ്സ് ഖുർആൻ തന്നെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്. ആരാണ് സഫിയ? മദീനയിലെ ബനൂ നളീർ എന്ന് പറയുന്ന ജൂതഗോത്രത്തിന്റെ തലവനായിരുന്ന ഹുയൈ ഇബ്നു അക്തബിന്റെ മകളാണ് സഫിയ. രാജകീയമായ പ്രൗഢിയിൽ രാജ്ഞിയുടെ ആലങ്കാരികത്തോടുകൂടി ജീവിച്ചു വന്ന ഈ സുന്ദരിയായ സ്ത്രീക്ക് 17 വയസ്സിലധികം പ്രായമില്ല. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം കിളുന്ത് പെണ്ണും സൗന്ദര്യവും നബിയുടെ ഏറ്റവും വലിയ വീക്ക്നെസ് ആണ് എന്ന് അറിയാത്തവരല്ല നമ്മൾ. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദേ ഇനി നീ കെട്ടണ്ട മോനെ, വേറെയുള്ള സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ നീ ആകൃഷ്ടനായാലും ഒന്ന് അടങ്ങ് മാധവ. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് 33 അധ്യായം സൂറത്തുൽ അഹ്സാബ് 52. അതുകൊണ്ട് തന്നെ ആ ഗോത്രത്തില് കുതിരപ്പടയാളിയും കവിയും ഒക്കെ ആയിരുന്ന സല്ലാം ഇബ്നു മുഷ്കിമാണ് ആദ്യം സഫിയയെ വിവാഹം കഴിച്ചത്. ആ ബന്ധം അധികകാലം നീണ്ടുപോയില്ല. ഉടനെ തന്നെ ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഹൈബറിലെ ഏറ്റവും സുശക്തമായ കമൂസ് കോട്ടയുടെ അധിപനും, കമൂസ് എന്ന് പറഞ്ഞ വലിയൊരു കോട്ടയ, അദ്ദേഹവും വലിയൊരു ഒരു ഗോത്രത്തിന്റെ നേതാവും ഖജാൻജിയും ഒക്കെയാണ്. അധിപനായിരുന്നു അദ്ദേഹം ഒരു ഗോത്രത്തിന്റെ. അതുപോലെ ബനൂ നളീറുകാരുടെ നിധി സൂക്ഷിപ്പുകാരൻ ഖജാൻജി ആയിരുന്ന കിനാനത്ത് ബിനു റബി കിനാനയെ അദ്ദേഹം, കിനാനയാണ് പിന്നീട് സഫിയയെ വിവാഹം കഴിക്കുന്നത്. മദീനയിൽ ജീവിച്ചിരുന്ന ബനൂ നളീറിന്റെ തലവനായിരുന്ന ഹുയൈ ഇബ്നു അക്തബാണ് സഫിയയുടെ പിതാവ്. ആ സഫിയയെ കൊന്നതാരാണ്? മുഹമ്മദ്. എപ്പോഴാണ് കൊന്നത്? ഈ ഹൈബർ ആക്രമണത്തിൽ. സഫിയയ്ക്കുണ്ടായിരുന്നു സഹോദരൻ. ആരാണ് സഫിയയുടെ സഹോദരനെ കൊന്നത്? മുഹമ്മദ്. ക്രൂരമായ ആ ചരിത്ര കൊലകളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകണോ? മുഹമ്മദ് നബിയുടെ ചരിത്ര കൊലകളൊക്കെ ലോകം ഇനിയും കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ, ഒന്നുമായിട്ടില്ല. ഹൈബർ കയറി ആക്രമിക്കുന്നു. അവിടെയുള്ള ജൂതന്മാരുടെ കൈവശമുണ്ടായിരുന്ന സകല സ്വത്തും മുഹമ്മദിനും മുഹമ്മദിന്റെ കൂട്ടാളികൾക്കും എടുക്കാമെന്ന് അള്ളാഹു പറഞ്ഞതാ ഖുർആനിലൂടെ. എന്നിട്ട് ഒരു നിബന്ധന ഉണ്ടാക്കി അവരെ വെറുതെ വിടാം. മറ്റുള്ളവരെ എങ്ങനെ? ചിലപ്പോ നികുതി കൊടുത്തിട്ട്, ചിലപ്പോൾ കീഴടങ്ങിക്കൊണ്ട് ഇസ്ലാമായിട്ട്, ചിലപ്പോൾ ഇസ്ലാം പഠിച്ചോളാം കേട്ടോ, പഠിച്ചിട്ട് ഞാൻ പിന്നെ സ്വീകരിച്ചോളാം കേട്ടോ, അങ്ങനെ പറഞ്ഞാൽ അവർക്ക് അഭയം കൊടുക്കാമെന്ന് അള്ളാഹു പറഞ്ഞതാ. അപ്പോ സഫിയയുടെ ഭർത്താവായ കിനാനയെ മുഹമ്മദിന്റെ മുന്നിൽ കൊണ്ടുവന്നു ഹൈബറിലെ ജൂത സമുദായമായിരുന്ന ബനൂ നളീറിന്റെ തലവൻ. നിധി സൂക്ഷിപ്പുകാരനായിരുന്ന കിനാന മുഹമ്മദിന് ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് കിനാനയെ മുമ്പിൽ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് പ്രവാചകനാണെന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്ന മുഹമ്മദ് കിനാനയെ ക്രൂരമായും നിഷ്ഠൂരമായും പീഡിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ശരിവെക്കുന്ന ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട് ഇവിടെ. ആദ്യം ഇഷാഖ് എടുക്കണം, ഇബ്നു ഇഷാഖ്, ഇസ്ഹാഖ് എന്ന് പറയും, എടുക്കണം. അതൊന്ന് വായിച്ചാ മതി, ദി ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന പുസ്തകത്തിൽ നിന്ന് നമുക്ക് ധാരാളം തെളിവുകൾ അതിനനുബന്ധമായിട്ട് കിട്ടും. അതായത് ഇബ്നു ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന പുസ്തകത്തിന്റെ 515 പേജ് ഒന്ന് വായിച്ചാ മതി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സിൽ നിന്ന് പുറത്തു വരുന്ന പുസ്തകമാണത്. പ്രവാചകൻ മുഹമ്മദ് അതിക്രൂരമായി തന്നെ കിനാനയെ പീഡിപ്പിച്ചു എന്നതിന് ഇസ്ലാമിക ചരിത്രകാരനുമൊക്കെയായ അത്തോബിരിയും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതും നമുക്ക് കാണാൻ പറ്റും. അതൊന്നും പറയാനുള്ള ഒരു സമയവും സാവകാശവും എനിക്കില്ലാത്തത് കൊണ്ട് അത് പറയാത്തത്. 8 തൊബിരി 123 പേജ് എടുത്തൊന്ന് നോക്കിയാൽ മതി. ഇങ്ങനെ അതിക്രൂരമായി കിനാന എന്ന് പറയുന്ന സഫിയയുടെ ഭർത്താവിനെ പീഡിപ്പിച്ചു കൊന്നിട്ട് സഫിയയെ എടുത്തോണ്ട് പോയി. എന്നിട്ട് പുറത്തൊരാളെ കാവൽ നിർത്തിയിരിക്കുക. ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞു എന്നൊക്കെ ഇവര് പറയുന്നുണ്ട്. എവിടെ കഴിഞ്ഞു? ഹൈബറും മദീനയും തമ്മിലുള്ള ദൂരമൊന്ന് എടുത്താൽ മതി. എന്റെ 4 മാസവും 10 ദിവസവും സഞ്ചരിക്കേണ്ടെന്ന് അത്ര ദൂരമുണ്ടോ? ആരോടാണ് ഈ നുണയൊക്കെ പറഞ്ഞത്? മദ്രസാപട്ടന്മാർ വിശ്വസിക്കും നിങ്ങൾ പറയുന്ന കള്ളക്കഥകളൊക്കെ. തലയ്ക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയുമുള്ളവർ നിങ്ങൾ പറയുന്ന കള്ളക്കഥകളൊന്നും അംഗീകരിക്കില്ല. തീയിൽ ചൂടാക്കിയ, തീയിൽ പഴിപ്പിച്ച വാൾമുനയും കത്തി ജ്വലിക്കുന്ന കമ്പും കിനാനയുടെ നെഞ്ചിനെ ചുട്ടു പഴിപ്പിച്ചു.
സഹിക്കാൻ പറ്റാത്ത വേദന കൊണ്ട് തന്റെ ജീവന് വേണ്ടി നിലവിളിച്ചിരുന്ന കിനാനയുടെ ജീവൻ ഏകദേശം മുഴുവനായും നഷ്ടപ്പെടുന്നതുവരെ ഈ ക്രൂരമായ പീഡനം തുടർന്നിട്ട് കിനാനയുടെ തല വെട്ടിയെടുത്തു. എന്നിട്ട് ഉളുപ്പില്ലാതെ വന്ന് സഫിയയെ വിവാഹം കണിച്ചതാണത്രേ. അയ്യേ, നിങ്ങളുടെ മുമ്പിലുള്ള ആളുകൾ മദ്രസപ്പട്ടന്മാരത് വിശ്വസിച്ചെന്നിരിക്കും. എല്ലാവരും അത് അംഗീകരിക്കില്ല. ആരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ കൊല നടക്കുന്നത്? ആരുടെ കൽപ്പന പ്രകാരമാണിത് ചെയ്യുന്നത്? ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, മുഹമ്മദ് എന്ന കിരാതനായ ഗോത്ര നേതാവ്. എന്തിനു വേണ്ടിയാണ് ഈ മനുഷ്യനെ ക്രൂരമായി പീഡിപ്പിക്കുന്നത്, പീഡിപ്പിച്ചു കൊന്നത്? സ്വത്തിനു വേണ്ടി, ആ നാടിനു വേണ്ടി, ആ നാട്ടുകാർ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊള്ളയടിക്കുന്നതിനു വേണ്ടി. മാനവരിൽ മനോഹരൻ കാണിക്കേണ്ടുന്ന മാതൃകകളുമായിട്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ എഴുന്നള്ളിച്ചോണ്ട് വരിക. നിങ്ങൾ പറയണതൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാകും, അവരോട് മതി കേട്ടോ. ഇതൊക്കെ ചെയ്തിട്ടും ഹൈബറിലെ പാവങ്ങളെ ഇവർ വെറുതെ വിട്ടോ? ഇല്ല, കരാർ പ്രകാരം വെറുതെ വിടേണ്ടതാണ്, വാക്കും കൊടുത്തതാണ്. പക്ഷേ വേറെ ഒരു കരാർ അവരെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ്, മനസ്സിലായോ? ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഈ കിനാനയുടെ രക്തത്തിൽ ചവിട്ടിക്കൊണ്ടാണ് സഫിയയെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. സ്വന്തം ഭർത്താവിന്റെ രക്തം ചവിട്ടിക്കൊണ്ടുവന്നിട്ട് കല്യാണം കഴിച്ച അറകൂടിയെന്ന് സഫിയയുടെ കൂടെ ഉണ്ടായിരുന്നത് ആരാ? പിതൃവ്യ പുത്രി, വേറെ ഒന്നോ രണ്ടോ സ്ത്രീകളും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത്. കൊണ്ടുവരുന്നത് ആരാ? ബാങ്കുള്ളി, ബിലാൽ, കറുത്ത അടിമ, ബനു നദീറിന്റെ പടയാളികളുടെ മൃതശരീരങ്ങൾ ഇങ്ങനെ അട്ടിയട്ടിയായിട്ടിട്ടിരിക്കുവാണ്. ആ യുദ്ധഭൂമിയിലൂടെയാണ് ബിലാൽ അവരെ നടത്തിച്ചു കൊണ്ടുവരുന്നത്. ഇങ്ങനെ ക്രൂരനായ ഒരു മനുഷ്യനെ മാനവരിൽ മനോഹരനാണെന്ന് പറഞ്ഞിട്ട് സഫിയയുടെ വിവാഹം വ്യാഖ്യാനിച്ചുകൊണ്ട് വരിക. സഫിയയുടെ പിതൃവേ പുത്രി കൊല്ലപ്പെട്ട ആളുകളുടെ മൃതശരീരങ്ങൾ നോക്കി അലറി വിളിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യനാണ് രണ്ടു മൂന്ന് സ്ത്രീകളെ കൊണ്ടുവരിക. മനുഷ്യന്മാരെ കൊന്നൊടുക്കിയിരിക്കുന്ന ആ ചോരയിൽ ചവിട്ടി കിനാനയുടെ വെട്ടിമാറ്റപ്പെട്ട ശിരസും ഉടലും അറ്റുപോയതുമൊക്കെ മൃഗീയമായി കണ്ടിട്ടാണ് ആ സ്ത്രീ നിലവിളിക്കുന്നത്. സഫിയ എന്ന് പറയുന്ന സ്ത്രീ ഇതെങ്ങനെ സഹിക്കും? പിതാവിനെയും സഹോദരനെയും ഭർത്താവിനെയും വെട്ടിനുറുക്കിയിരിക്കുന്നു. ധൈര്യവും സംയമനവും സഹിച്ച് സംയമനത്തോടെ സഫിയ ഒരു ധീരയായ സ്ത്രീ ആയതുകൊണ്ടാണ് വീണ്ടും മുഹമ്മദിന്റെ മുമ്പിൽ നിൽക്കുന്നത്. എങ്ങനെയുണ്ട്? എന്നിട്ട് മുഹമ്മദ് പറയുകയാണ്, ഈ പിശാചിനെ എന്റെ മുമ്പിൽ നിന്നും കൊണ്ടുപോകൂ. എങ്ങനെയുണ്ട്? തന്റെ സമുദായത്തിൽപ്പെട്ട ആളുകളുടെയൊക്കെ മൃതശരീരം കണ്ടപ്പോഴേ നിലവിളിച്ച ആ പെണ്ണിനോട് കൊണ്ടുപോകാൻ മുമ്പിൽ നിന്ന് കരുണ കാരുണ്യവാൻ. എന്നിട്ട് ബിലാലിനോട് ചോദിക്കുക, കാരുണ്യവാൻ മാനവരിൽ മനോഹരൻ, ഈ രണ്ട് സ്ത്രീകളെ സ്വന്തക്കാരുടെ ശവശരീരങ്ങൾക്ക് മുകളിലൂടെ നടത്തിക്കൊണ്ടു പോകാൻ ബിലാലെ താങ്കൾക്ക് ദയ നഷ്ടപ്പെട്ടുപോയോ? അയ്യോ അയ്യോ, കരുണയുടെ കാരുണ്യത്തിന്റെ പ്രതീകമായ നബി ചോദിച്ചതാ. ഇതൊക്കെ കഴിഞ്ഞു. സുന്ദരിയായ 17 വയസ്സ് മാത്രമുള്ള സഫിയയെ ഒന്ന് മുമ്പിൽ കണ്ടപ്പോഴേക്ക് കുരുക്കൽ പൊട്ടി. എങ്ങനെയുണ്ട്? ബിലാല് ചെയ്ത കുറ്റമൊന്നും വലുതായിട്ടൊന്നും തോന്നിയില്ല. യുദ്ധത്തടവുകാരെയൊക്കെ നേരത്തെ തന്നെ വീതിച്ചു കൊടുത്തു. മുഹമ്മദിന്റെ തീവ്രവാദികളായ ജിഹാദികൾക്ക് സ്ത്രീകളെ തിന്നണം, സ്ത്രീകളെ ലൈംഗിക വേഴ്ച ചെയ്യണം. പെണ്ണുങ്ങളെ കണ്ടാൽ ഉടനെ ഉദ്ധാരണം ഉണ്ടാകുന്ന ലിംഗവുമായിട്ടാണ് അവർ നടക്കുന്നത്. അവർ യുദ്ധത്തിന് വരുന്നത് തന്നെ പെണ്ണുങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ടാ. കാരണം ഒരു നാട് കൊള്ളയടിച്ച് അവിടെ നിന്ന് സ്ത്രീകളെ കിട്ടിയാൽ അവരെ യഥേഷ്ടം ഇവർക്ക് ലൈംഗികമായി ഉപയോഗിക്കാം. അത് അല്ലാഹു ഇവർക്ക് കൊടുത്ത അനുമതിയാണ്. അങ്ങനെ സഫിയ എന്ന് പറഞ്ഞ 17-കാരിയെ കിട്ടിയത് ദിഹിയത്തുൽ കൽബി എന്ന് പറയുന്ന ഒരു വിശ്വാസിക്കാണ്. സഫിയയെ കണ്ടപ്പോൾ തന്നെ മുഹമ്മദിന്റെ അടപടലം പൊട്ടി, കുരുക്കൾ പൊട്ടി, ലഡു പൊട്ടി. അപ്പോ തന്നെ സഫിയയെ തന്റെ പിന്നിലേക്കിരുത്തി സഫിയയെ ഒരു തുണി കൊണ്ട് തലവഴിയെ ഇട്ടു. ഇനി ആരും കാണണ്ട, കാരണം തലവഴി ഒരു തുണി ഇട്ട് കഴിഞ്ഞതിന്റെ അർത്ഥം എന്താ? മുഹമ്മദ് ഇനി മുതൽ ആ പെണ്ണ് മുഹമ്മദിന്റെതാണ് കേട്ടാ. കൂടെയുള്ള മറ്റു മതതീവ്രവാദികൾ അറിയാൻ വേണ്ടിയിട്ട് പറയാണ്, ഇത് എന്തിനാ ചെയ്തതെന്നറിയാമോ? സഫിയെ വിവാഹം ചെയ്യണമെന്ന് ആ പ്രധാനപ്പെട്ട ഒരു സഹാബിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതീവ സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോഴേക്ക് മുഹമ്മദ് നബിക്ക് അതേ ഒരു കുടുംബത്തിന്റെ തലവനാണ് കേട്ടോ, ഒരു കുടുംബ തലവന്റെ ഭാര്യയാണ്, മറ്റൊരു കുടുംബ തലവന്റെ മകളുമാണ്, അതുകൊണ്ട് ഇവരെ എന്റെ കൂടെ നിൽക്കുന്നതാണ് നല്ലത്, മനസ്സിലായ? അതുകൊണ്ട് ഞാൻ തന്നെ അവരെ ചെയ്തോളാം, കുഴപ്പമില്ല. ഇതൊന്നും ഞാനായിട്ട് പറയുന്നതൊന്നും അല്ല, അനസ് പറയുന്ന ഹദീസാണ്. 2991 ഹദീസ് ഒന്ന് നോക്കിയാൽ മതി. ഇങ്ങനെ ധാരാളം ഹദീസുകളും മറ്റുമൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇത് ഏത് പുസ്തകമാണെന്നറിയാമോ?
ലാഹോർ പാകിസ്ഥാനിൽ നിന്ന് 1984 ഇറക്കുന്ന പുസ്തകമാണ്. എന്തെന്റെ പേര്, രണ്ടാമത്തെ വോളിയമാണ്, കിതാബുൽ ഖറജ്. കിതാബുൽ ഖറജ് എന്ന പുസ്തകത്തിൽ നിന്നുള്ളതാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പോ ഇങ്ങനെ ഒരുപാട് തെളിവുകൾ ഇവിടെ ഉണ്ടായിട്ടും നാണമില്ലല്ലോ ഒന്ന് ഉളുപ്പില്ലാതെ വന്നിട്ട് വ്യാഖ്യാനിക്കാൻ. അപ്പോ മുഹമ്മദിന്, മുഹമ്മദ് സഫിയയെ കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാമോ? ദീഹത്തിൽ കലപ്പിന് 7 പെണ്ണുങ്ങളെ കൊണ്ടു കൊടുത്തു, എന്നിട്ടാണ് ഈ 1 പെണ്ണിനെ കൂട്ടു വാങ്ങിച്ചത്. ഇതൊന്നും ഞാൻ പറയുന്നതൊന്നും അല്ല, ഇതൊക്കെ കിതാബിലുള്ളതാണ്. പിന്നെ അതായത് പുസ്തകം നോക്കട്ടെ, ആ പുസ്തകം അത് തന്നെയാണ്, 1989 ഉണ്ടത്. അതായത് ഇവരെത്തിയത് സബ്ദൽ സഹബ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയത്. ഇവര് മദീനയിലൊന്നും എത്തിയിട്ടില്ല. പകുതി വഴിക്ക് തന്റെ പെണ്ണുങ്ങളെയൊക്കെ കണ്ടപ്പോ കുരു പൊട്ടി. അപ്പം നിൽക്കാനൊന്നും പറ്റിയില്ല. സഫിയുടെ സൗന്ദര്യത്തെ പറ്റിയും അഴകിനെ പറ്റിയും ഒക്കെ മുഹമ്മദിന് അറിയാം. കാരണം സൗന്ദര്യം ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ കഴിവുള്ള കക്ഷിയായിരുന്നു ഇവര്. തന്നെയുമല്ല 17 നിൽക്കുകയാണ്. അപ്പൊ പിന്നെ ആർക്കെങ്കിലും കൊടുക്കുവോ? എന്നിട്ട് പറഞ്ഞത് എന്താണ്, ഒരു ഗോത്രത്തലവന്റെ അവർക്ക് അത്രയും രാജകീയമായ പ്രൗഢിയൊക്കെ കൊടുക്കണം, അതെനിക്കേ പറ്റുള്ളൂ. സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 2235 ഹദീസ് നോക്കിയാൽ മതി, ഞാൻ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ട്. സഫിയയുടെ സൗന്ദര്യത്തെ പറ്റി, മംഗലാവണ്യത്തെ പറ്റി മുഹമ്മദ് തന്നെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു യുവതി ആർക്കും കൊടുക്കാതെ സ്വന്തമാക്കിയതെന്ന് ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ള നോക്കിയാൽ മതി. അങ്ങനെ സഫിയ മുഹമ്മദിന്റെ കൈവശം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും മുഹമ്മദിന് സഫിയയെ വേണം. എന്നിട്ട് കണ്ണിയാണം കഴിക്കാൻ തോന്നിയത്. കണ്ണിയാണം എവിടെ? കല്യാണം ആരാണ് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്? സഫിയയുടെ ആയത് രക്ഷാധികാരിയാണ് അവിടെ ഉള്ളത്. ലൈംഗിക അടിമയായി ഒരു രാജ്യം പിടിച്ചടക്കിയിട്ട്, ഒരു നാട് മുഴുവനും പിടിച്ചടക്കി കൊള്ളയടിച്ചിട്ട്, അവരെയൊക്കെ പരാജയപ്പെടുത്തിയും കൊന്നുമൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന പെണ്ണിനെ എങ്ങനെയാ വിവാഹം കഴിക്കേണ്ടത്? ലൈംഗിക അടിമയല്ലേ മുഹമ്മദ് നബിക്ക് സ്വന്തമല്ലേ അവര്? എന്നിട്ട് കല്യാണം കഴിച്ചു, കല്യാണം കഴിച്ചു. ഇബ്നു സാദിന്റെ കിതാബുൽ വാഖിദി നോക്കിയാ മതി. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഉണ്ടായിട്ടും ഒരു ഉളുപ്പുമില്ലാതെ വന്നിട്ട് ഇബ്നു സാദിന്റെ 8 123 നോക്കിയാൽ മതി. ഈ സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ട്. തന്റെ നാട്ടുകാരുടെ ശവശരീരങ്ങൾക്കിടയിലൂടെ കൊണ്ടുവന്ന ഒരു പെണ്ണിനെ അതിനെ ഒന്ന് കരയാൻ പോലും സമ്മതിക്കാതെ ധൈര്യം സംഭരിച്ച പെണ്ണിന് എത്ര ധൈര്യം ഉണ്ടായിട്ടുണ്ടോ? മറ്റു വല്ലവരുമാണെങ്കിൽ തലചുറ്റി അവിടെ വീണിട്ടുണ്ടാവൂലേ? ഹൃദയ സ്തംഭനം വന്ന് മരിച്ചിട്ടുണ്ടാവില്ലേ? അപ്പോഴും പറയാണ്, ഒന്നുകിൽ സഫിയയ്ക്ക് മുഹമ്മദിന്റെ ഭാര്യയാകാം, പക്ഷെ അതിന് ഇസ്ലാം സ്വീകരിക്കണം, അല്ലെങ്കിൽ പിന്നെ ജൂതമതം നിലനിർത്തി സഫിയുടെ ജനങ്ങളിലേക്ക് തിരിച്ചു പോകാം. ഏത് ജനങ്ങള്? എവിടെ? ആരുണ്ടവിടെ? പക്ഷെ ഇവിടെയും ഒരു കുഴപ്പമുണ്ട്. സഫിയുടെ ജനത വെട്ടും കുത്തുമൊക്കെ ഏറ്റുവാങ്ങി യുദ്ധഭൂമിയിലെ മരിച്ചു കിടക്കുക. തന്തയെ കൊന്നു, ആങ്ങളെ കൊന്നു, ഭർത്താവിനെ കൊന്നു. എന്ത് ചെയ്യണം? അടിമകളാക്കപ്പെട്ട സ്ത്രീകളുടെയും കുട്ടികളുടെയും നാട്ടുകാരുടെയും കാര്യമോ? സഫിയുടെ കുടുംബത്തെ മൊത്തം ഈ ഭൂമുഖത്ത് നിന്ന് വാളിന്റെ മോന കൊണ്ട് തുടച്ചു നീക്കിയിട്ടേ സഫിയ ഇനി എങ്ങോട്ട് പോകണം? ഒറ്റ മാർഗമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്തണം, ഇസ്ലാം സ്വീകരിക്കേണ്ടി വന്നു. ആ സാഹചര്യം കണക്കിലെടുക്കണം. മുഹമ്മദിന്റെ ഭാര്യയായാലേ ഇനിയെങ്കിലും ഇവന്മാരുടെ കരങ്ങളിൽ നിന്നെങ്കിലും രക്ഷപ്പെടാമല്ലോ, ഇനിയെങ്കിലും പീഡനങ്ങൾ ഏൽക്കണ്ടല്ലോ. അതുകൊണ്ട് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രം ഇസ്ലാം ആകുകയും മുഹമ്മദിന്റെ ഭാര്യയാകാൻ തയ്യാറാകുകയും ചെയ്തതാണ് അവർ. ഭാര്യയായിരുന്നു ലൈംഗിക അടിമയാകാൻ പൊട്ടിക്കരയാൻ പോലും സമ്മതിക്കാതെ, ഇദ്ദേഹയുടെ കാലാവധിയൊന്നും പൂർത്തിയാക്കാതെ കൊന്നു കൊലവിളിച്ചിട്ട് സ്വതന്ത്രയായിരുന്ന ഒരു സ്ത്രീയെ പിടിച്ച് അടിമയാക്കി കൊണ്ടുവന്ന മുഹമ്മദിനെ സഫിയ അംഗീകരിക്കുമെന്നോ? എങ്ങനെ സഫിയ അംഗീകരിക്കും? സഫിയ സ്നേഹിക്കുമെന്നോ? സഫിയ മുഹമ്മദിനെ സ്വപ്നം കണ്ടിരുന്നെന്നോ? കുടുംബത്തെ മുഴുവനും കൊന്നുകളഞ്ഞ മുഹമ്മദിനെ എന്നാല് സഫിയയുടെ ഒരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം മറന്ന് നമ്മുടെ നാട് മുഴുവനും കുട്ടിച്ചോറാക്കി തന്തയെയും കൂടപ്പറപ്പിനെയും ഗട്ടിയോനെയും ഒക്കെ കൊന്നവരോട് ഒരു ഒറ്റ നിമിഷം കൊണ്ട് ക്ഷമിച്ച് ഇസ്ലാം സ്വീകരിച്ച് കെട്ടിപ്പിടിച്ച് അയാളെ ലൈംഗികമായി തൃപ്തിപ്പെടുത്താൻ എങ്ങനെ പറ്റുമെന്നാണ് പറയുന്നത്? നിങ്ങൾക്ക് മനസാക്ഷിയുണ്ടോ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തന്നെ? ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു അവരുടേത്, നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം. സഫിയ സ്വന്തം മനസാലയാണ് മുഹമ്മദിനെ വേറ്റത്, ശരിയാണ്, ഇതാണ് സംഭവം. ഇങ്ങനെയൊക്കെ പറയാ, നിങ്ങളുടെയൊക്കെ മനസാക്ഷി ഇത്രമാത്രം മരവിച്ചു പോയോ? മുഹമ്മദ് അങ്ങനെ ചെയ്തു എന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അതിന്റെ ന്യായീകരണം കണ്ടെത്തൽ നിങ്ങളുടെ ബാധ്യതയാണ്. എല്ലാവരെയും കൊന്നിട്ടേ, മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി ഇസ്ലാം മതമൊക്കെ സ്വീകരിപ്പിച്ചിട്ട് അവിടെയൊന്നും കഴിഞ്ഞിട്ടില്ല കാര്യം. എന്താണ് സഫിയയുടെ മഹർ? ഒയ്യോ, കാരണം വിവാഹമൂല്യം കൊടുക്കണമല്ലോ. ഒന്നും പറയണ്ട, യഥേഷ്ടം ലൈംഗിക അടിമയായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പെണ്ണിന് മഹാണ്. സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 1 വോളിയം 367 ഒന്ന് നോക്കിയാ മതി. എത്ര അരോചകമാണ് ഇവരുടെയൊക്കെ കാര്യങ്ങള്.
ആ പെണ്ണിനെ, സ്വതന്ത്രയായിരുന്ന ഒരു പെണ്ണിന്റെ എല്ലാവരെയും അടിച്ച് എല്ലാവരെയും വെട്ടിക്കൊന്നിട്ട് അവരെ പരിമിതമായ സ്വാതന്ത്ര്യം കൊടുത്ത് പുനഃസ്ഥാപിച്ച് മതത്തിൽ പൊയ്ക്കോളാൻ പറഞ്ഞു, നാട്ടിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു, ജീവിച്ചോളാൻ പറഞ്ഞു, ജീവിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തു. നീ ഇന്ന് മുതൽ സ്വതന്ത്രയാണെന്ന് പറഞ്ഞു. ഉളുപ്പുണ്ട് നിങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ. സഫിയയുടെ പേര് പോലും മുഹമ്മദ് തീരുമാനിച്ച് ഉറപ്പിച്ചത്. അവരുടെ പേരെങ്ങനായിരുന്നോ നോക്കിയാ മതി. സുനൻ അബൂദാവൂദ് 2994. സഫിയയുടെ പേര് സൈനബ് എന്നായിരുന്നു. ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് സ്വന്തം പേര് പോലും ഇല്ലാതെ എല്ലാം മാറ്റിയിട്ട് അവസാനം അവളെ വെറുതെ വിട്ടെന്ന്. സഫിയയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് മുഹമ്മദിന് ഒരു വിഷമം. ഹൈബർ ആക്രമണമൊക്കെ കഴിഞ്ഞ് എല്ലാരും കൊന്നിട്ട് വന്നതല്ലേ, വെപ്പാട്ടിയല്ലേ ഇനി മുതല് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. നോക്കിയാ മതി, തുബക്കാത്തുൽ കുബ്ര. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും രേഖകൾ ഉണ്ട് ഇവിടെ. എന്നാലും നിങ്ങൾ അംഗീകരിക്കരുത് കേട്ടോ. ഒരു മനുഷ്യ സ്ത്രീയാണ്, ഒരു 17 വയസ്സായിട്ടുള്ള ഒരു പെണ്ണാണ് ഒരു കുടുംബത്തെയും നാടിനെയും മുഴുവനും വെട്ടിക്കൊന്നിട്ട് ഒന്ന് പൊട്ടിക്കരയാൻ പോലും സമ്മതിക്കാതെ അവരെയൊക്കെ വാളുകൾ കൊണ്ട് ആരാണോ വധിച്ചത് ആ മനുഷ്യനെയും കെട്ടിപ്പിടിച്ച് ഈ രാത്രി കിടന്നുറങ്ങാൻ സോഫിയ അല്ലാതിരിക്കണം. മനസ്സിലായ? എന്നിട്ട് നരകതുല്യമായ ഈ കാഴ്ചകളൊക്കെ കാണിപ്പിച്ച് പിന്നെയും മാനസികമായി പീഡിപ്പിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അനുഭവത്തിന്റെ വലിയ വലിയ മതിലുകളാണ് ആ പെൺകുട്ടി ചാടിക്കടന്നത്. എന്നിട്ട് ആ പെൺകുട്ടിയെ ഇദ്ദേഹം കല്യാണം കഴിച്ചു. നബിയുടെ പാണിയ, ഒന്നും പറയണ്ട എന്നെ കൊണ്ട്. എന്നിട്ട് ഇദ്ദേഹം ഈ സഫിയയെ, സഫിയയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിൽക്കുമ്പോ പുറത്ത് നിൽക്കുന്നത് ആരാണെന്ന് അറിയാമോ? അബു അയ്യൂബ് അൻസാരി. ഉരി പിടിച്ച വാളുമായി നിൽക്കുക. ഭാര്യയുമായിട്ടാണെങ്കിൽ അബു അയ്യൂബ് അൻസാരി എന്തിനവിടെ നിൽക്കണം? എന്തിനാ നിന്നേന്ന് ചോദിച്ചു രാവിലെ കളിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടി വരിക കക്ഷി എഴുന്നേറ്റ്. എന്തിവിടെ നിൽക്കുന്നേ? അല്ല, ഇന്നലെ നമ്മൾ എല്ലാരെയും വശത്താക്കിയതാണല്ലോ, എല്ലാരെയും നമ്മൾ വാളുകൊണ്ട് വെട്ടി ഒതുക്കിയില്ലേ. അവരെങ്ങാണ് നിങ്ങൾ എതിർത്താലോ എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്നതാ. അപ്പോ നബി അവിടെ നിന്നൊരു പ്രാർത്ഥന, അല്ലാ അബു അയ്യൂബ് അൻസാരിക്ക് നീ അങ്ങ് കൊടുത്തേക്കണേ. അല്ല, മനസ്സിലായ? ഇങ്ങനെയൊക്കെ നിങ്ങളെ അറിയാത്ത ആളുകളോട് പറഞ്ഞു കേട്ടാ. സഫിയയുടെ വിവാഹം ചർച്ചയ്ക്ക് ജാമ്യത ഓടിപ്പോയി, കണ്ടം വഴി ഓടി. ഉളുപ്പില്ലാത്ത വർഗം കുറെ നുണയും പറഞ്ഞ് മുമ്പിലിരിക്കുന്ന ആളുകളെയും വിശ്വസിപ്പിച്ച് എവിടെ നോക്കിയോ കുറച്ച് പുസ്തക കെട്ടുകളും കൊണ്ടുവന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ നടക്കുന്നു ഊളകള്. എന്നിട്ട് ഫേക്കായിട്ട് കള്ള തമ്പുനയിൽ വിട്ടിട്ടേ ആളെ പിടിക്കാൻ വേണ്ടി. നമ്മള് മറന്നിട്ടില്ല ഒന്നും കേട്ട, 1000 ആളുകളുടെ തല പ്രവാചകൻ അരിഞ്ഞിട്ടുണ്ടെങ്കിലും ആ തലയരിയൽ നന്മയാണ് എന്ന് പറഞ്ഞ ബാലുശ്ശേരിയെ അടക്കം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നന്ദി.